ജീവിതം എന്നത് വീട് വെക്കാനും മക്കളെ കെട്ടിക്കാനും ബിസിനസ് ഉണ്ടാക്കി ഒരുപാട് കാശുണ്ടാക്കി വെക്കാൻ, ഇതിനല്ലോ ജീവിതം. ജീവിതം എന്നത് അതിന് പുണ്യമായ ലക്ഷ്യമുണ്ട്. നമ്മുടെ സ്രഷ്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയണം. ഓരോ മട്ടലിലും ഓരോ ഇലയിലും ഓരോ ജലത്തിന്റെ തുള്ളിയിലും മഴത്തുള്ളിയിലും അല്ലാഹുവിന്റെ കുദറത്തിന്റെ സ്പർശം കാണാൻ കഴിയണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ലോകത്ത് എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടന്നാലും എത്ര വലിയ ഇൻവെൻഷൻസ് നടന്നാലും അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ ഇതിനേക്കാളൊക്കെ വലുതാണ്. അല്ലാഹുവേ മനുഷ്യന്റെ കഴിവുകൾ നീ തന്ന കഴിവുകളെ കൊണ്ട് അവരുണ്ടാക്കിയത്, എന്നാൽ ഇവർക്ക് ഈ കഴിവുകളെല്ലാം നൽകിയവനെ നീ ഏറ്റവും വലിയവനാണ്, നീ സ്തുതി അർഹിക്കുന്നവൻ നീ മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് റബ്ബേ നീ. ഇത് നമ്മുടെ മക്കളെ കാണുമ്പോ മാത്രമല്ല, ഓരോ കല്ല് കാണുമ്പോഴും, ഒരു ചെടി കാണുമ്പോഴും, ഒരു ജീവിയെ കാണുമ്പോ, സഹജീവികളെ കാണുമ്പോ, ആകാശത്തേക്ക് നോക്കുമ്പോ, താരസമൂഹങ്ങളെ കാണുമ്പോ, മേഘങ്ങളെ കാണുമ്പോ, പക്ഷികളെ കാണുമ്പോ, സസ്യലതാദികളെ കാണുമ്പോ, മത്സ്യം കാണുമ്പോ, നല്ല നല്ല കൊച്ചു കൊച്ചു പ്രാണികളെ കാണുമ്പോഴടക്കം ഇതെല്ലാം എന്റെ രക്ഷിതാവിന്റെ സൃഷ്ടിയാണ്, ഇതെന്റെ പടച്ചവന്റെ സൃഷ്ടിയാണ് എന്ന് അല്ലാഹുവിനെ ധ്യാനിക്കുവാനും ഓർക്കുവാനും അതിനാണ് നമ്മൾ ഇങ്ങോട്ട് നമ്മളെ പറഞ്ഞയച്ചതു തന്നെ. എന്നാൽ ഇപ്പോ നമ്മൾ അതുമാത്രം ചെയ്യുന്നില്ല. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ റിസ്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞ വിഷയത്തില നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ ശമ്പളം, നിങ്ങളുടെ പെൻഷൻ, ഇത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾ പരിശ്രമിച്ചാൽ മതി, ആ പരിശ്രമങ്ങൾ ഞാൻ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് അള്ളാഹു ഏറ്റെടുത്ത വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്. എന്റെ മകന്റെ കോഴ്സ് കഴിഞ്ഞാൽ അവന് ജോലി കിട്ടുമോ? കിട്ടുമെങ്കിൽ എന്തായിരിക്കും കിട്ടുന്നത്? എത്രയായിരിക്കും അവന്റെ ഇൻകം? എന്തായിരിക്കും അവന്റെ വരുമാനം? നമ്മുടെ കച്ചവടം, നമ്മുടെ വീട്, നമ്മുടെ വരുമാനം, ഇത് അള്ളാഹു നിശ്ചയിച്ചു വെച്ചതാണ്. ആരാണോ താരസമൂഹങ്ങളെ ആകാശലോകത്തുയർത്തി വെച്ചത്, ആരാണോ ഗാലക്സികളെ പടച്ചത്, ആരാണോ കോൺസ്റ്റലേഷൻ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത്, ആ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഖസമുൻ മിസ്ലമാനക്കും തൻതിഖൂൻ. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന പോലെ, നിങ്ങളുടെ സംസാരം നിങ്ങൾ എങ്ങനെ സത്യമായി നിങ്ങൾക്ക് ബോധിക്കുന്നുവോ അതിലേറെ സത്യമാണ് നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ ജോലി. ഇത് ഞാൻ ഏറ്റെടുത്ത വിഷയമാണ്. നിങ്ങളെ പറഞ്ഞേച്ച് എന്തിനാണെന്നറിയുമോ? വമാ ഖലഖ്തുൽ ജിന്ന വല്ലിൻസ് ഇല്ലാ ലിയഅബ്ദൂൻ. മനസ്സുകൊണ്ട്, ശരീരം കൊണ്ട്, കർമ്മങ്ങൾ കൊണ്ട്, ചിന്തകളെ കൊണ്ട് നിങ്ങൾ എനിക്ക് ആരാധന ചെയ്യണം, എനിക്ക് വഴിപ്പെടേണ്ടവരാണ് നിങ്ങൾ. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളല്ല. സയൻസ് അല്ല നിങ്ങളെ പഠിച്ചത്, നിങ്ങളുടെ വാപ്പയും ഉമ്മയും അല്ല നിങ്ങളെ പഠിച്ചത്, അവർ നിങ്ങളുടെ സൃഷ്ടിപ്പിന്റെ കാരണം മാത്രമാണ്. എന്നാൽ നിങ്ങളുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞായി വളർത്തിയത് ഉമ്മയാണോ ഉപ്പയാണോ നിങ്ങളെ വളർത്തിയത്? അല്ല, അത് അല്ലാഹുവാണ്. ആ എനിക്ക് നിങ്ങൾ ആരാധന ചെയ്യണേ എന്ന് റബ്ബ് ചാല പറയുമ്പോ നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ.